നമസ്കാരം. ചൈനയുടെ ഭരണത്തിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ് ഹോങ്കോങ്. ലോകത്തിലെ ഏറ്റവും മികച്ച സമ്പദ്ഘടനയുണ്ടായിരുന്ന ഹോങ്കോങ് ഒറ്റ വർഷം കൊണ്ട് തകർന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചൈന മേഖല കീഴടക്കിയ ശേഷമാണ് എല്ലാ മേഖലയിലും ഈ തകർച്ച പ്രകടമായതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ആരോഗ്യരംഗത്തിന്റെ തകർച്ചയാണ് ജനങ്ങളെ വലയ്ക്കുന്നത്. മരുന്നുകൾ ലഭിക്കാത്തതും വിദേശ സഹായം തേടാൻ ചൈന അനുവദിക്കാത്തതും ജനങ്ങളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. ചൈനയുടെ ദേശീയ സുരക്ഷാ നിയമം നടപ്പാക്കിയതിനു ശേഷം കടുത്ത നിയന്ത്രണമാണ് ഈ മേഖലയിൽ ഉണ്ടാക്കിയത്. ചൈനയോടുള്ള ദേഷ്യം കാരണം എല്ലാ വിദേശ രാജ്യങ്ങളും ഹോങ്കോങ്ങുമായുള്ള വാണിജ്യ സാമ്പത്തിക ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തു. കോവിഡ് പ്രതിരോധത്തിനായി ചൈനയുടെ വാക്സിൻ മാത്രമാണ് ഹോങ്കോങ്ങിൽ ലഭ്യമാക്കിയത്. വിദേശ രാജ്യങ്ങളെ വെല്ലുന്ന സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന ഹോങ്കോങ് ഒന്നര വർഷം കൊണ്ട് തീർത്തും ദാരിദ്ര്യാവസ്ഥയിലേക്ക് നീങ്ങുന്നതാണ് ആരോഗ്യ മേഖലയെയും ബാധിച്ചിട്ടുള്ളത്. അത്യാധുനിക ആശുപത്രികളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധവുമാണ് ലോകത്തിലെ സാമ്പത്തിക കേന്ദ്രമെന്ന നിലയിൽ രണ്ടു വർഷം മുന്നേ ഹോങ്കോങ്ങിനെ ഏറെ ജനപ്രിയമാക്കിയത്. എന്നാൽ ചൈന അധിനിവേശം നടത്തിയതോടെ എല്ലാ സൗകര്യങ്ങളും ഇല്ലാതാവുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ചൈനയിൽ നിന്ന് കൂട്ട പലായനമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ രാജ്യം വിട്ടത് 94,000-ൽ അധികം പേരെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. കോവിഡ് വ്യാപനം രൂക്ഷമായതിനെ തുടർന്ന് ഹോങ്കോങ്ങിൽ കൂട്ടപലായനം നടക്കുകയാണ്. രോഗം ഭയന്ന് ദിവസവും നിരവധി പേരാണ് മറ്റിടങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത്. നിലവിൽ കോവിഡിന്റെ 5-ാം തരംഗമാണ് ഹോങ്കോങ്ങിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് തരംഗങ്ങളെക്കാൾ ഏറെ അപകടകാരിയാണ് 5-ാം തരംഗമെന്നാണ് പുറത്തുവരുന്ന പഠന വിദഗ്ധരുടെ റിപ്പോർട്ടുകൾ പറയുന്നത്. അതിവ്യാപനശേഷിയുള്ള വൈറസ് അതിവേഗം രോഗം പടരുന്നതിന് കാരണമാകുന്നു. ഇതിനു പുറമെ രോഗം ബാധിക്കുന്ന കൂടുതൽ പേരും മരിക്കുന്നു എന്നത് ജനങ്ങൾക്കിടയിൽ വലിയ ഭീതിയാണ് ഉണ്ടാക്കുന്നത്. ഇതേ തുടർന്നാണ് ആളുകൾ മറ്റിടങ്ങളിലേക്ക് പോകുന്നതെന്നും പറയുന്നുണ്ട്. കോവിഡ് ബാധിക്കുന്നവരിൽ 90% പേരും മരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. December 31 മുതലാണ് ഹോങ്കോങ്ങിൽ കോവിഡിന്റെ 5-ാം തരംഗം ആരംഭിച്ചത്. അതേസമയം നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും കോവിഡ് നിയന്ത്രണങ്ങളുമാണ് ആളുകളുടെ പലായനത്തിന് കാരണമെന്നാണ് ചൈനീസ് അധികൃതർ പറയുന്നത്. ജനുവരി മുതൽ ഇതുവരെ 94,000 പേരാണ് ഹോങ്കോങ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി രാജ്യം വിട്ടത്. എന്നാൽ ചൈനയുടെ കണ്ണിലെ കരടായ ടിയാൻമെൻ സ്ക്വയർ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച ശില്പങ്ങൾക്കെതിരെ ഹോങ്കോങ്ങിലും വേട്ട തുടരുകയാണ്. ഹോങ്കോങ് സർവകലാശാലയിൽ സ്ഥാപിച്ച വിഖ്യാത ശില്പം ഇതിനു മുന്നേ നീക്കം ചെയ്തതിന് പിന്നാലെ സമാനമായ കൂടുതൽ സ്മാരകങ്ങൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. സമ്പൂർണ്ണ ആധിപത്യത്തിലേക്ക് നീങ്ങുന്ന ഹോങ്കോങ്ങിൽ ചൈനയെ അലോസരപ്പെടുത്തുന്ന വസ്തുക്കളെല്ലാം ചൈന ഇല്ലായ്മ ചെയ്യുകയായിരുന്നു. അതിന്റെ ഭാഗമായാണ് പുതിയ സംഭവ വികാസങ്ങളും ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ഹോങ്കോങ് സർവകലാശാലയിൽ സ്ഥാപിച്ച ഒരു പ്രമുഖ ശില്പം നീക്കം ചെയ്തത് പോലീസിന്റെ സഹായത്തോടെയായിരുന്നു. ഇത് വലിയ തരത്തിലുള്ള വാർത്താ പ്രാധാന്യവും നേടിയിരുന്നു. അതിനു പിന്നാലെ വിദ്യാർത്ഥി യൂണിയൻ ഓഫീസിൽ വരച്ചു വെച്ച ഇതേ ശില്പത്തിന്റെ പെയിന്റിംഗ് മായ്ച്ചു കളയുകയും ചെയ്തു. അത് കഴിഞ്ഞാണ് അതേ കലാകാരൻ നിർമ്മിച്ച ജനാധിപത്യത്തിന്റെ ദേവത എന്ന ശില്പത്തിനും കഷ്ടകാലം വന്നത്. ഹോങ്കോങ്ങിലെ മറ്റൊരു പ്രധാന സർവകലാശാലയായ ലിഗ്നൻ സർവകലാശാലയിൽ സ്ഥാപിച്ച കലാശില്പമാണ് ഇതിനു ശേഷം എടുത്തു മാറ്റിയത്. ചൈനീസ് വംശജനായ ന്യൂസിലാൻഡ് ശില്പിയായ ചെൻ വിമിംഗ് നിർമ്മിച്ച 21 അടി നീളവും 10.5 അടി വീതിയുമുള്ള ജനാധിപത്യത്തിന്റെ ദേവത എന്ന ശില്പമാണ് നീക്കം ചെയ്തതെന്ന് ഒരു അന്താരാഷ്ട്ര മാധ്യമം റിപ്പോർട്ടും ചെയ്തു. ഈ പ്രദേശമാകെ ബ്ലോക്ക് ചെയ്ത ശേഷമായിരുന്നു സുരക്ഷാ സൈനികരുടെ സാന്നിധ്യത്തിൽ സർവകലാശാല അധികൃതർ ഈ സ്മാരക ശില്പം നീക്കം ചെയ്തത്. ഇത്തരത്തിൽ കടുത്ത ആക്രമണങ്ങൾ നടത്തിയ ശേഷമാണ് ഹോങ്കോങ് ചൈന പിടിച്ചെടുത്തത്. എന്നാൽ ഇതിന് യാതൊരു പുരോഗതിയും ഇല്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. വേണ്ട രീതിയിലുള്ള ഒരു പുരോഗതിയും ഈ ഹോങ്കോങ് എന്ന് പറയുന്ന നഗരത്തിന് ഉണ്ടായിട്ടില്ല. ചൈന അധിനിവേശം നടത്തിയ ശേഷം ഓരോ ദിനവും ഇതിന്റെ അവസ്ഥ അതിദയനീയമാണ്. ഇവിടെ നിന്നും ആളുകൾ കൂട്ടപലായനം നടത്തുകയും ചെയ്യുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്തുമീനുസ്.